ഹലോ, വെൽക്കം ടു റേയാസ് കിച്ചൺ. ഞാൻ എന്താ ഈ കാട്ടിലൊക്കെ വന്നിരിക്കുന്നതായിരിക്കും അല്ലേ. ഇതെന്താ സംഭവം എന്നറിയാവോ? നമ്മുടെ കൂവ, നമ്മുടെ പഴമക്കാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും ഇതെന്താ സംഭവം എന്നുള്ളത്. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കൂവ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ. ഈ കൂവ കുറുക്കുണ്ടാക്കുന്നത്, ഈ കൂവപ്പൊടി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? നമ്മളുടെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട അമ്മമാരൊക്കെ മിക്കവരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അതിന് കുറേ പ്രൊസീജിയറാണ് ഇതിനുള്ളത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കുറേ പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കടന്നുപോയ ശേഷം മാത്രമേ, അത്രയും എഫേർട്ട് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പൊടി രൂപത്തിൽ ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പോഷകാഹാരങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം അല്ലേ, അതൊക്കെ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ കൂവ വേണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാം, നല്ല കോസ്റ്റ്ലിയാണ്. അതിനപ്പുറം തന്നെ ഈ കപ്പപ്പൊടി അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും ഒരു ചെറിയ പാക്കറ്റിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നത്. അതിൽ എത്ര പെർസെൻറ്റേജോളം യഥാർത്ഥത്തിലുള്ള ഈ കൂവപ്പൊടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരിച്ചിരി എഫേർട്ട് ഇടുകയാണെന്നെങ്കിൽ, ഒരു ഇച്ചിരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെന്നെങ്കിൽ അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അമ്മമാർക്ക് എല്ലാവർക്കും മടിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ മെനക്കെടാൻ കഴിവുണ്ടെങ്കിൽ, തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പണ്ടത്തെ രീതിയിൽ ഒരയ്ക്കുവോ അല്ലെങ്കിൽ എന്താ പറയട്ടെ, ടാപ്പ് ചെയ്തിട്ട് ഈ നമ്മുടെ പാട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇട്ട് ഹോൾസ് ഉണ്ടാക്കി അതിലൊക്കെ ഒഴിട്ട് ഒരച്ചുണ്ടാക്കുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരുപാട് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ വീട്ടിൽ കാണുന്ന ഐറ്റംസ്, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് മിക്സി, വേറെ ഒന്നുമല്ല, എത്ര വലിയ കാര്യമായിട്ടൊന്നും പറയണ്ട, ആ മിക്സിയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂവപ്പൊടിയാണ്. പക്ഷേ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ചിലവർ ചെയ്യും, നമുക്ക് എങ്ങനെ അറിയാം, ഈ റൂട്ട് എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴുകി, നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് അല്ല ഒന്ന് അരിച്ചു വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വെക്കും. പക്ഷെ അങ്ങനല്ല യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. നമ്മുടെ പഴമക്കാർ എങ്ങനെയാണോ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രൊസീജിയർ. അതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെയ്യുന്ന പ്രൊസീജിയറിനെ ചേഞ്ച്, അതായത് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ആ പ്രോസസ്സിങ് കറക്റ്റാണ്, പക്ഷെ ചെയ്യുന്ന രീതി, ആ മെത്തേഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ആ ഉരയ്ക്കുന്നതിന് പകരം മിക്സിയിലിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മിക്സിയിലിട്ട് നമ്മൾ അരഞ്ഞു പോയില്ല, അതിനൊക്കെ കുറേ രീതികളുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്, ഫുൾ വീഡിയോ കണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും പോഷകമായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഈ ആരോ റൂട്ട് എന്ന് പറയുന്നത്, അതായത് കൂവ എന്ന് പറയുന്നത്. അപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കുന്ന രീതിയും കൂവപ്പൊടി കൊണ്ടുള്ള ഒരു കുറുക്കും ഞാൻ ഇന്ന് കാണിക്കാൻ പോകണം. അപ്പോൾ വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. റേയാസ് കിച്ചൺ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അതിനുശേഷം അതിൽ കാണുന്ന ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കൂവ, ഞാൻ പിഴുതെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കഴുകാനായിട്ട് തുടങ്ങാം. മൂന്നോ നാലോ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടി വരും. കാര്യം ഇതിൽ നിറയെ പൊടിയും ചെളിയും അഴുക്കുമൊക്കെ കാണും, മണ്ണിൻ്റെ അകത്തുനിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് കഴുകണം. മൂന്നോ നാലോ പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയാൽ മാത്രമേ ഇതൊന്ന് വൃത്തിയായി കിട്ടത്തുള്ളൂ. രണ്ടോ മൂന്നോ പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് കഴുകി, കുറേശ്ശെ ആയിട്ട് കഴുകി കഴുകി മാറ്റുക, അല്ലെങ്കിൽ വലിയ പാത്രമാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴുകുക. കഴുകി കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മളുടെ ആദ്യത്തെ കഴുകൽ കഴിഞ്ഞു, അത് മാറ്റി വെച്ച് ഇനി രണ്ടാമത് വീണ്ടും ഇതുപോലെ തന്നെ ഈ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് വീണ്ടും കഴുകിയെടുക്കണം. ഇത് മൂന്നാമത്തെ തവണയാണ് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നത്. മൂന്നാമത്തെ തവണയാണ്
ഇത് നാല്. അപ്പം മൊത്തം നാല് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയുന്ന കാണിച്ചു തരാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. കാര്യം നമ്മൾ ഉരക്കി വല്ലല്ലോ, മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുവാണ്. അപ്പം ഇതുപോലൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കണം ആദ്യമേ. ഇതാണ് നമ്മൾ തട എന്ന് പറയുന്നത്. ഇതിലാണ് കൂടുതൽ പാല് നമുക്ക് കിട്ടുന്നത്, 100 കിട്ടുന്നത്. അപ്പോൾ ഈ തട എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒഴിവാക്കരുത്, എടുക്കാതിരിക്കരുത്. മാക്സിമം തട കൂടുതൽ എടുക്കുവാണെങ്കിൽ അത്രത്തോളം കൂടുതൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പാല് കിട്ടും, അല്ലെങ്കിൽ 100 പറയുന്ന അത് കിട്ടും. ഈ കഴുകി വെച്ച കൂവ ഇപ്പം ഏകദേശം ഒരു വലിയൊരു ചരുവത്തോളം ഉണ്ട്, അല്ലെങ്കിൽ 2-3 വലിയ പാത്രത്തോളം കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യണമെന്നില്ല. ഇതിപ്പം കുറേശ്ശെ അരിഞ്ഞ് മാറ്റി വെക്കുക, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ബാക്കി കുറേശ്ശെ അരിഞ്ഞ് മാറ്റി വെക്കുക. അത് അരിഞ്ഞ കൂവ അത്രയും നന്നായിട്ട് മൂടി കവർ ചെയ്ത് മാറ്റി വെക്കണം. ഇനിയാണ് നമ്മൾ ക്രഷിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ പാട്ടയിലൊക്കെ ഇട്ട് ഒരച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ മിക്സി ഉള്ളതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ടാണ് എളുപ്പമെടുക്കുന്നത്. ഉണ്ട് നേരത്തെ ഇത് ഇന്നലെ ചെയ്ത് വെച്ചിരുന്നതാണ്, അത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അത് എന്താ ചെയ്യണം, നമുക്കൊന്ന് എന്തായാലും ഒന്നും കൂടെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം കുറച്ചൊന്ന് ഈർപ്പമാകുകയും ചെയ്യും. അതിൽ വെള്ളത്തിലിട്ടൊന്ന് വൃത്തിയാക്കി വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്യണം. ഒരു തരി പോലും വെള്ളം വേണ്ട. വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വീണ്ടും ഇതിലോട്ട് ഇട്ടാൽ മതി. കാര്യം ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി ഇടുക. മുക്കാലോളം, ഒരു നമ്മളെ മീഡിയം ജാറുണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാലോളം നമ്മളിടാവുള്ളൂ. നിറച്ചിടരുത്, അര പാത്രവും ഇടരുത്, അര ജാറും ഇടരുത്, മുക്കാലോളം ജാറിടരുത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രഷിംഗ് ബട്ടൺ ഉണ്ടല്ലോ, അതായത് ബാക്കിലേക്ക് അടിക്കുന്ന ബാക്ക് ബട്ടൺ, ആ ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ. ആദ്യം ഒന്ന് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ടിപ്പോൾ താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി വരും. കാര്യം താഴത്തെ ഭാഗം ക്രഷായിട്ട് മുകളിലുള്ളത് പയ്യെ താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അത് രീതി 2-3-4 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അതേ രീതിയിൽ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട, ആദ്യത്തെ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് കുറച്ച് നേരം വെക്കുക, പിന്നെ ഓഫ് ചെയ്യുക. വേണമെന്ന് വെച്ചാൽ ഒന്ന് ചുറ്റിച്ച് അത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നടുക്കോട്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാവുള്ളൂ. നമ്മുടെ ഈ തേങ്ങാ പീരയില്ലേ, നമ്മൾ തേങ്ങാ ചിരവി എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. കാര്യം ഒത്തിരി അരഞ്ഞു പോരുത്. അരഞ്ഞു കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമുക്കൊരിക്കലും ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാര്യം എന്താ ഞാൻ പറയാൻ കാര്യം, അതേ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം നമ്മൾ ഈ പീര നമ്മൾ പാല് പിഴിഞ്ഞെടുക്കത്തില്ല, തേങ്ങാപ്പീല, പീലയല്ല പീര, ആ തേങ്ങാപ്പീര നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതും പാല് പിഴിഞ്ഞ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരച്ച ഈ ഗ്രേവി കണക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ നമ്മളുടെ ഈ തുണിയുടെ ഇടയിൽ കൂടെ നമുക്ക് ഇറങ്ങും. കാര്യം അപ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പൗഡർ കിട്ടത്തില്ല. ആ ഗ്രേവി കണക്ക് അല്ലെങ്കിൽ ഒരു പീര കണക്കിൻ്റെ മുകളിൽ വന്ന് പാട കണക്ക് കിടക്കും. അപ്പോൾ അതൊരിക്കലും പൗഡർ രൂപത്തിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അരഞ്ഞു പോകാനായിട്ട് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളൂ, അരഞ്ഞു പോകരുത്. പിന്നെ മുക്കാൽ ഭാഗത്തോളം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ അര ഇട്ട് കഴിഞ്ഞാലും കുറച്ചിട്ട് കഴിഞ്ഞാലും കുറേശ്ശെ കുറേശ്ശെ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടത്തില്ല. അപ്പം ഈ ഇത് ഈക്വലായിട്ട് ഇതേപോലെ തീരെയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുക്കാലോളം ഭാഗത്ത് ഇടുക, എന്നിട്ട് ഈ ബാക്ക് ബട്ടൺ അടിച്ച് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് ഇതുപോലെ തന്നെ എടുക്കണം. ഇതിപ്പം പീരയും ഇതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അത് 2-3 ദിവസം എടുത്ത് അല്ലെങ്കിൽ 2 ദിവസം എടുത്ത് ചെയ്താൽ മതി. ചെയ്ത പീര ഇതുപോലെ എന്തെങ്കിലും വലിയ പാത്രത്തിലിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് ചുറ്റിനൊന്ന് കെട്ടി വെച്ചേക്കണം. ഇനി നമ്മൾ പാല് പിഴിയണം. നമ്മുടെ തേങ്ങാ പീരുന്നതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമി തിരുമി വെള്ളം ഒഴിച്ചിട്ട് തിരുമി തിരുമി പാല് പിഴിയത്തില്ല. ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പീരയിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് ആ കാണുമ്പോഴത്തേക്കിനും അറിയാമല്ലോ ഈ ഒരു രീതിയിൽ ഇത്രയും വരാവുള്ളൂ വെള്ളം. അപ്പോൾ അത് രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തിരുമണം കയ്യിൽ. കാര്യം ആ പാല് മാക്സിമം നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആദ്യമേ കൈകൊണ്ടൊന്ന് തിരുമ്മി ഇളക്കി വെച്ചതിന് ശേഷം മാത്രം കൈകൊണ്ട് അത് ഞെരടി പിന്നെ ഇതുപോലെ അമക്കി വെച്ച് നമുക്ക് ആ വെള്ളം മാക്സിമം ഊറ്റിയെടുക്കുക, പാല് മാക്സിമം ഊറ്റിയെടുക്കുക, എന്നിട്ട് മാറ്റുക. വീഡിയോ ഷേക്കിംഗ് ഉണ്ടല്ലേ,
കാര്യം സ്റ്റാൻഡൊക്കെ വെച്ചപ്പോഴത്തേക്കിനും കുഞ്ഞു മോള് വന്നിട്ട് അതെല്ലാം കിടിച്ച് താഴെ ഇടുന്നു. അതുകൊണ്ട് മോനെ ഏൽപ്പിച്ചാണോന്ന് ആ വീഡിയോ ഒന്ന് എടുത്തു തരാനായിട്ട്. അതുകൊണ്ട് നന്നായിട്ട് ഷേക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇതിനി ഒന്നോ രണ്ടോ പ്രാവശ്യം പാല് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ആ മാറ്റി വെച്ചിരിക്കുന്ന പീരയിലോട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഇതുപോലെ എടുക്കണം. കണ്ടേ, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ മാറ്റി വെച്ചിരിക്കുന്ന പീരയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുത്തതാണ്. അതും ഇതുപോലെ ഒന്ന് കൈകൊണ്ട് വീണ്ടും ഒന്ന് തിരുമ്മിയിട്ട് പിന്നെ അത് പിഴിഞ്ഞ് മാറ്റി വെക്കുക. ഇനി ഏതെങ്കിലും തോർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണിയോ കൊണ്ട് ഇതുപോലെ നമ്മളുടെ അണ്ടാവോ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും സ്റ്റീലിൻ്റെയോ എന്തെങ്കിലും പാത്രം എടുക്കുക. അതിലേക്ക് ഇതുപോലെ തോർത്തിങ്ങനെ പിടിച്ച് ഒരാളിങ്ങനെ പിടിച്ചു കൊടുക്കുക, ചുറ്റിനെ ടൈറ്റാക്കി പിടിക്കുക, നടുക്ക് വശം മാത്രം കുഴിഞ്ഞു കിട്ടുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്കിങ്ങനെ ഊറ്റിക്കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ആ പീരയൊക്കെ ഇതിലെങ്കിൽ തടഞ്ഞു നിൽക്കുമല്ലോ, അപ്പോൾ അതൊന്ന് താഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിക്കോളും. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എപ്പോഴും വർക്ക് ഏരിയയിലോ എന്തെങ്കിലും ഇട്ട് ചെയ്യാനുള്ളൂ, ചെയ്യാൻ നോക്കാവുള്ളൂ കേട്ടോ. കാര്യമില്ലെങ്കിൽ ആ പരിസരം മൊത്തം ഇതിൻ്റെ വൃത്തിയിടാവും. കറയൊന്നും ആവത്തില്ല എന്നാലും, പക്ഷെ ഒന്ന് വൃത്തിയിടാവും കാര്യം ഈ ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഏരിയയിലും അങ്ങനെയുള്ള സ്ഥലത്തും എല്ലാം വെച്ചിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ അരിച്ചിട്ട് വൃത്തിയായിട്ട് അരിച്ച് പാത്രത്തിലേക്ക് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ മൂടി മാറ്റി വെക്കുക. ഇതേ രീതി തന്നെ പിറ്റേ ദിവസം ഉണ്ടല്ലേ, പിറ്റേ ദിവസം നമ്മൾ നേരത്തോട് നേരമാകുമ്പം ഈ ഒരു രീതിയിലിരിക്കും. അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റിയിട്ടുള്ളതാണ് ഇതെ കാണിക്കുന്നത് കേട്ടോ. ഇതെന്നാലും ഇങ്ങനെ വിചാരിക്കേണ്ട, തെളിഞ്ഞു അല്ലെങ്കിൽ വൃത്തിയായി എന്ന് വിചാരിക്കേണ്ട. രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത്, രണ്ടാമത്തെ പാത്രത്തിൽ ഇച്ചിരി അഴുക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം മുക്കാലോളം വെള്ളം ചേർക്കുക, മുക്കാൽ പാത്രത്തോളം വെള്ളം ചെയ്യണം. അത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വെള്ളം കുറച്ച് മാത്രമായിട്ട് ഒഴിക്കരുത്, മുക്കാൽ പാത്രത്തോളം വെള്ളം ഒഴിക്കണം. സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ അഴുക്കൊക്കെ വരും, അത് ടിഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ഉണ്ടോ ഒന്ന് തുടച്ച് മാറ്റിയേക്കണം. ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസമേ ആ ഒരു അഴുക്ക് വരത്തുള്ളൂ, ഒരു പാട പോലെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി കൊടുത്തേക്കണം, ആ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളുടെ കൈ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ആ കൈ കൊണ്ട് തന്നെ ഇതിട്ട് ഒന്ന് ഇളക്കാനായിട്ട് നോക്കണം. സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ കൈകൊണ്ട്. കാര്യം ഏറ്റവും അടിയിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും കട്ടയായിട്ട്. അപ്പോൾ ആ ഒന്ന് കൈകൊണ്ട് നമ്മളൊന്ന് കുത്തി പൊട്ടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഞെരടി ഞെരടി കൊടുക്കണം. കാര്യം ഈ അഴുക്ക് ഒന്നുമില്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ അഴുക്ക് നമുക്ക് മാറ്റി കിട്ടണം. അതിന് മാക്സിമം നമ്മളൊരു 7 days എങ്കിലും വെച്ചിരിക്കണം. അതായത് ഓരോ ദിവസവും നേരത്തോട് നേരമാകുമ്പം വെള്ളം ഊറ്റിക്കളയുക, അത് ഷെയ്ക്ക് ചെയ്യാതെ ഊറ്റിക്കളയണം. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഓരോ ദിവസവും ഞാൻ ചെയ്തതാണ്. അടുത്ത ദിവസമാണ്, അടുത്ത ദിവസം അതുപോലെ തന്നെ ഞാനിപ്പോൾ 7 days ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ സെയിം പ്രൊസീജിയർ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നേരത്തോട് നേരം ആകുമ്പോഴത്തേക്കിനും വെള്ളം ഊറ്റി മാറ്റുക, തിരിച്ച് വേറെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കുക. ഇനി ഇത് 7th ദിവസമാണ്, നല്ല ചന്ദ്രക്കല പോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇത് കാണുമ്പോൾ അറിയാം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇനി വെള്ളം ഊറ്റി വെച്ചിട്ട് നമുക്ക് വെയിലത്തോട്ട് ഇതൊന്ന് വെക്കുക. വെയിലത്തോട്ട് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ കട്ടയൊന്ന് കുത്തി പൊട്ടിച്ചതുപോലെ ഒന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും വെയിലത്ത് വെക്കുക. നല്ല വെയിലുണ്ടായിരിക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളം വെയിലല്ല വെക്കേണ്ട, നല്ല ഉച്ച സമയത്ത് നല്ല വെയിലിൽ തന്നെ കൊള്ളിക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടണം. ഒട്ടും വെള്ളമായോ ഒട്ടും ഈർപ്പോ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂത്തുപോകും, അല്ലെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ ഒന്ന് കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കണം. നമ്മളുടെ കൈ കൊണ്ട് തന്നെ കുത്തി പൊട്ടിച്ചു കൊടുക്കുക, കാര്യം ഈ ഉണ്ടയൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ കുത്തി പിടിച്ച് അത് ഉണക്കി നന്നായിട്ട് ദാ ഈ പരുവത്തിൽ നല്ല പൊടിയായിട്ട് നല്ല പൗഡർ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു കുറുക്കുണ്ടാക്കി നോക്കാം. ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ എടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കണ്ടല്ലേ, നന്നായിട്ട് ഉണക്കി ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി, അത് എത്ര നാൾ വേണേലും ഇരുന്നോളും. ഇപ്പം ഇനി ഏകദേശം നമുക്കിനിപ്പോൾ ഉപ്പൽ കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽ ചെയ്യണം, നനവ് കണക്കോ എല്ലാം ഫീൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വെയിലത്ത് വിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു.
ഇനിയിപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാനാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്പൂണിൽ ഞാൻ രണ്ട് മൂന്ന് നാല് സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നാല് സ്പൂൺ പൊടിക്ക് നമ്മളുടെ ഈ വീടുകളിൽ കാണുന്ന ഈ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ചായ ഗ്ലാസിൻ്റെ ഈ ഒരു മുക്കാലോളം വെള്ളം നമുക്ക് ഒഴിക്കണം. ഈ കട്ടയൊന്നും ശ്രദ്ധിക്കേണ്ട, കാര്യം ഈ കട്ട നമുക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് മെൽറ്റായിക്കോളും, അതെല്ലാം ഒന്ന് പൊടിഞ്ഞ് ഇതിലേക്കൊന്ന് മെൽറ്റായി അലിഞ്ഞ് ചേർന്നോളും. അതുകൊണ്ട് കട്ട ഒന്നും പേടിക്കണ്ട, ഇന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഓൺ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യമേ ഒന്ന് നന്നായിട്ട് ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് തിളച്ച് വരാറാകുമ്പോഴത്തേക്കിനും നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കാവുള്ളൂ. കൈ എടുക്കാതെ ആ ടൈമിൽ ഇളക്കേണ്ടി വരും നമുക്ക്. വളരെ പെട്ടെന്ന് കുറുകി വരുവേ. ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു 10-15 സെക്കൻഡേ ആയിട്ടുള്ളൂ കണ്ടോ, പെട്ടെന്ന് അത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ എടുത്തു പോയി കഴിഞ്ഞാൽ കട്ട കെട്ടും, കട്ടയായിട്ട് വരും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക്. കണ്ടില്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് കണ്ട, ഇത് നമ്മുടെ ഈ ഒരു സാധാരണ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സാണ്, അതിലൊരു മുക്കാൽ ഗ്ലാസ്സോളം പാലുണ്ട്. ഇത് ആവശ്യത്തിന് ഇപ്പം അരേ വരുന്നുള്ളൂ. നമുക്ക് കുറച്ചൊന്ന് നീട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാണ് കുറുകുന്നത്. നമ്മളൊന്ന് തണുത്ത് കഴിഞ്ഞ് ഇതങ്ങ് കുറുകി നന്നായിട്ടങ്ങ് കട്ട കണക്കായി പോവും. അപ്പം അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഒന്ന് നീട്ടിയെടുക്കാമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത, ഇപ്പം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട ഈ ഒരു സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. ഇനി കുഞ്ഞിന് ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനങ്കൽക്കണ്ട ഉണ്ടല്ലോ, ഈ പനങ്കൽക്കണ്ടം ഇട്ടാണ്. അത് ആ പനങ്കൽക്കണ്ടം ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാലൊഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് ആവശ്യത്തിന് ഒരു 5-6 കഷ്ണം മതി പനങ്കൽക്കണ്ടം. ആ പാലൊഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നടക്കണം, എങ്കിലേ അതൊന്ന് മെൽറ്റായി വരത്തുള്ളൂ. പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി, അത് ആ ചൂടിൽ മെൽറ്റായിക്കോടും പെട്ടെന്ന്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒന്ന് പെട്ടെന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ അടിയിലെങ്ങാനും പിടിക്കുന്നതിന് മുൻപ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇല്ലെങ്കിൽ കട്ട പിടിക്കും. തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിക്കുവാണെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചാണെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പച്ച പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് ആദ്യമേ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം മാത്രമേ തിളപ്പിച്ച് പാലൊഴിക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യമേ തന്നെ പാലൊഴിച്ച് തിളപ്പിക്കരുത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. ഉണ്ടോ, ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാകും, കുറച്ചും കൂടെ തിക്കാകും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അത് കുറച്ചും കൂടെ നമുക്ക് നാറ്റി കഴിയുമ്പോഴത്തേക്കിനും വേണമെന്നുണ്ടെങ്കിൽ അത് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി അത് നീട്ടി ആ ഒരു പരുവത്തിൽ കൊടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ആ ഒരു പരുവത്തിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഒത്തിരി തണുത്ത് കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിക്കുകയല്ല നോർമലി. പിന്നെ അതുപോലെ തന്നെ ചെറു ചൂടോടുകൂടി എപ്പോഴും നമുക്ക് കൂവ കുറുക്ക് കൊടുക്കാവോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോടുകൂടി, ചെറു ചൂടോടുകൂടി, അമിതമായി പോരുത്, ചെറു ചൂടോടുകൂടി എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഈ കുറുക്ക് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന ഇടം വരെ നമ്മൾ കുറുക്കിയെടുക്കാവുള്ളൂ. അതിനേക്കാളും കൂടുതൽ തിക്കായകുവാണെങ്കിൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ പിന്നെയും അതും കൂടെ തിക്കാവും. അപ്പോൾ അത് ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയുകയാണ്, ആദ്യമായിട്ട് ചെയ്യുന്നവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നീട്ടി ഈ പരുവത്തിൽ തന്നെ എടുത്ത് മാറ്റുവാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടും. എന്ത് ടേസ്റ്റാണ്, എന്ത് ഗുണമാണെന്നറിയാമോ ഈ ഒരു കൂവ കുറുക്കിന്. ഇതാകുമ്പോൾ നല്ല പോഷകമൂല്യം, കാര്യം നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല, ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത്. നമ്മളുടെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്, നമുക്ക് വിശ്വസിച്ചു എപ്പോൾ വേണേലും കൊടുക്കാം. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.